ഫസ്റ്റ് നമ്മളുടെ മുരിങ്ങയില ഇച്ചിരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം തന്നെ മുരിങ്ങയില ഒരു കപ്പ്, അത് നാരെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുത്തതാണ്. പിന്നെ അരപ്പിന് വേണ്ട കാര്യങ്ങൾ, തേങ്ങ അരക്കപ്പ്, പിന്നെ പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി അര ടേബിൾ സ്പൂൺ, ജീരകം കാൽ ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടിയിട്ടിട്ടാണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ തേങ്ങ അരച്ചെടുക്കണം. പിന്നെ കടുക് വറുക്കാൻ വേണ്ടത് കടുക് ഒരു ടീസ്പൂൺ, വറ്റൽമുളക് രണ്ടെണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ, പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുരിങ്ങയില ഒന്ന് വാട്ടിയെടുക്കണം. രണ്ട് മിനിറ്റ് വാട്ടി. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾക്ക് അരച്ച് വെച്ചപ്പം തേങ്ങയും നമ്മുടെ പച്ചരിയും പിന്നെ ജീരകവും ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചതാണ്. ഇനി ഇതൊന്ന് സൈഡിലൊക്കെ ഒന്ന് പതിഞ്ഞ് വരണം. ഒന്ന് പതിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇലയിട്ട് കൊടുക്കണം. അപ്പം അരപ്പ് അരച്ചപ്പം ഞാൻ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചു. ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച് ഇലയും കൂടി ഇടുക. നമ്മൾ ഇലയിട്ട് ഇന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പം അരിയിട്ട് അരച്ചത് കൊണ്ട് നല്ലൊരു കുറുകിയാണ് വരിക. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കുറുകിയാണ് ഇരിക്കേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ വെക്കാം, അതല്ല ഒഴിച്ചു കറി പോലെയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇതൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് തിളക്കട്ടെ. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കണില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്ന് കടു വറുത്തിടുമ്പം ഉള്ള ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷെ ആ അരിയൊക്കെ അരച്ചത് കൊണ്ടൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ അരിശേരിക്ക്.